ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സി എം എഫ്ആർഐ അതായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് മെയിൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി ക്വാളിഫിക്കേഷൻ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കുവാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നതെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഫ്രണ്ട്സ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാർ ജൂലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിലവിലുള്ള ഒഴിവുകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഇന്റർവ്യൂ തീയതി വരുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രാവിലെ പത്ത് മുപ്പതിനായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ അഡ്രസ് എഫ് ആർ എ ഡി സി എം എഫ് ആർ ഐ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കൂടുതൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യതയും നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണൽ വൺ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫിഷറി സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് കൂടാതെ മറൈൻ ഫിഷറി ഡേറ്റ ഹാൻഡ്ലിംഗ് ആൻഡ് ഡാറ്റ ഡിജിറ്റലൈസേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും കൂടാതെ ഡാറ്റാബേസ് മാനേജ്മെന്റിൽ വർക്കിംഗ് നോളജ് ഉള്ളവർക്കും കൂടാതെ എം എസ് സി ഇൻ ഫിഷറി സയൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണൽ ടൂ ആണ് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് കൂടാതെ ഫിഷറി ഡേറ്റ ഹാൻഡിലിംഗ് ആൻഡ് ഡി ബി എം എസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് കൂടാതെ എസ് സി എസ് സി വുമൻ കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തിന്റെ വയസ്സ് ഉള്ളും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തിന്റെ വയസ്സിലെവുകളും ലഭിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ യങ് പ്രൊഫഷണൽ വണ്ണിൽ ഇരുപത്തി അയ്യായിരം രൂപയും യങ് പ്രൊഫഷണൽ ടൂയിൽ മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് വർക്ക് പ്ലേസ് വരുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി മുപ്പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്